വചന പെരുന്നാളു വരുന്നേ, വചന പെരുന്നാളു വരുന്നേ, വചന മഹോത്സവം വരുന്നേ, വചനത്തിനാഥൻ ശ്രീയേശുനാഥൻ വരുന്നേ, വചന മഹാവിരുന്നു തരുന്നേ. വചന പെരുന്നാളു വരുന്നേ, വചന മഹോത്സവം വരുന്നേ, വചനത്തിനാഥൻ ശ്രീയേശുനാഥൻ വരുന്നേ, വചന മഹാവിരുന്നു തരുന്നേ. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നോ? നല്ല അനുഭവമാണോ? ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട നായ്ക്കമ്പറ വിളിച്ച, അറക്കലച്ച, പയ്യപ്പടിച്ച, വർഗീസച്ച, എന്നെ സ്വാഗതം ചെയ്ത എന്റെ തന്നെ ക്ലാസ്മേറ്റ് തൈലച്ച, സ്നേഹമുള്ള മറ്റ് വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, എന്റെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കറിയാവുന്നതുപോലെ സഭയിൽ രണ്ടു തരം പട്ടങ്ങളുണ്ട്. സന്യാസ വൈദികരുണ്ട്, ഇടവക വൈദികരുണ്ട്, കൂടാതെ നമുക്ക് സന്യാസിനി സിസ്റ്റേഴ്സുണ്ട്. ഈ സന്യാസ വൈദികർക്കും സന്യാസിനികൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അവരാകുന്നതിന് മുമ്പായിട്ട് നൊവിഷ്യേറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇടവക വൈദികർക്ക് നൊവിഷ്യേറ്റില്ല. ഒരു നോവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച വെച്ച് നടക്കുന്നയാളെന്നാണ് അർത്ഥം. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താല് ആധ്യാത്മികമായ കാര്യങ്ങളിൽ പിച്ച വെച്ച് നടക്കുന്നയാളാണ്. ഞാനിത് പറയാനുള്ള ഒരു കാര്യം, ഈ കർത്താവിനെ മധുബഹായിൽ നിന്നുകൊണ്ട് നായിക്കമ്പറമ്പിലച്ചനും വർഗീസച്ചനും പയ്യപ്പള്ളിയച്ചനും അപ്പുറത്ത് കൊത്തുമാസത്തച്ചനും വല്ലൂരാനച്ചനുമൊക്കെ ആടിത്തിമിർക്കുന്ന കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഞാനൊക്കെ ഒരു നോവീസാണ്, ഞങ്ങൾ അവിടെയൊന്നും ആയിട്ടില്ല. എനിക്കവരെക്കുറിച്ചൊക്കെ വലിയൊരു അഭിമാനവും സന്തോഷമൊക്കെയുണ്ട്. അഭിമാനിക്കാൻ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, 1990s കേരള കത്തോലിക്ക സഭ മറ്റ് ചെറിയ ചെറിയ സഭകളിലേക്ക് ചിന്നഭിന്നമായി പോയേക്കാവുന്നൊരവസരത്തിൽ അതിനെ കാത്തുസൂക്ഷിച്ച വലിയ മനുഷ്യരൊക്കെയാണ് ഇവിടെ നിന്ന് വചനം പറയുക. ഞാനും വർഗീസച്ചനൊക്കെ വരുന്നത് വൈക്കത്തുനിന്നാണ്. ഞങ്ങൾക്കിവിടെ രണ്ട് കൃഷികളേ ഉള്ളൂ, നെൽകൃഷിയും തെങ്ങിന്റെ കൃഷിയും. നല്ല കള്ള് കിട്ടുന്ന സ്ഥലം അതാണ്. അതൊക്കെ തെങ്ങൊക്കെ മോശമായി പോയി. നെൽകൃഷി ചെയ്യുമ്പോൾ അപ്പം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മട വീഴാതെ നോക്കണം. മട വീണാൽ കൃഷി നശിച്ചു പോകും. അത് ഒരു ഞണ്ട് മതി,
അത് ചെറുതായിട്ട് കരണ്ട് മട വീണു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകും. അപ്പൊ ഈ കേരളസഭയിലെ ഇത് മട വീഴാതെ നോക്കിയ വലിയ മനുഷ്യനാണ് വിൻസെന്റ് അച്ഛന്മാര്. അതിന്റെ വലിയൊരു പ്രതീകമായ രണ്ട് പ്രസ്ഥാനങ്ങൾ, അതിവിടെയാകാം, ആ ഡിവൈൻ അവിടെയാകാം, ഇടവുകൾ മുഴുവൻ നടത്തുന്ന പോപ്പുലർ മിഷൻ ധ്യാനങ്ങളാകാം. ഈ കേരളസഭയിൽ മട വീഴാനായിട്ടൊരു സാധ്യത വന്നപ്പോൾ മട വീണാൽ അതോടൊപ്പം തന്നെ ഒത്തിരി പേര് വേർപെട്ടു പോയേനെ സഭയിൽ നിന്ന്. ആ സമയത്ത് നിർണായകമായ രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി കേരളസഭയിലേക്ക് കൊണ്ടുവരികയും കൊണ്ടുവരിക മാത്രമല്ല വത്തിക്കാൻ കൌൺസിൽ സ്വപ്നം കണ്ട രീതിയിൽ അൽമായിലേ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട്, അൽമായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തോലിക്ക വിശ്വാസമുള്ള ആളുകൾ മാത്രമല്ല, ഏത് മതത്തിലുള്ള ആളുകളും ആത്മാവിന്റെ സ്പന്ദനം തിരിച്ചറിയുന്ന എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുവാനായിട്ട് വന്നവരാണിത്. നമ്മൾ പറയുക, ശാസ്ത്രജ്ഞന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, ഓരോ കൊടുങ്കാറ്റിനും ഒരു കണ്ണുണ്ട്, ദി ഐ ഓഫ് ദ സ്റ്റോം എന്ന് പറയും. ആ കണ്ണാണ് അതിന്റെ പ്രവസ്ഥാനം. ഇപ്പൊ നമുക്ക് അടക്കരയിൽ വലിയൊരു ധ്യാന കേന്ദ്രമുണ്ട്, ഒത്തിരിയേറെ ആൾക്കാർ അങ്ങോട്ട് ഓടിപ്പായുന്നുണ്ട്. ചേർക്കാൻ വട്ടായാലും ഇച്ചിരിപ്പം വന്ന് പോയതേ ഉള്ളൂ. അട്ടപ്പാടിയിലുണ്ട്, ആലപ്പുഴയിലുണ്ട്, വാരണാസിയിലുണ്ട്. ക്രിസ്തു ഭക്താസ് 25,000 പേര് ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരോടൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ കൊടുങ്കാറ്റിന്റെ കണ്ണ് ആരംഭിച്ചത് ഇവിടുന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടും പോലെ ആൾക്കാർ പറയുക, ഡിവൈൻ എന്നല്ല കോട്ട എന്നാണ് പറയുക. ഇത് അതിന്റെ പ്രഭവസ്ഥാനമാണ്. കൊടുങ്കാറ്റ് ആരംഭിക്കുന്നത് ഒരു ചെറിയ പോയിന്റിൽ നിന്നാണ്. ദൈവത്തിന്റെ അനുഗ്രഹത്താല് 1990s അതിന്റെ പ്രഭവസ്ഥാനം ഇവിടെയായിരുന്നു. അതിന്റെ നല്ല ഓർമ്മകൾ നമ്മളിന്ന് കൊണ്ടാടുകയാണ് ഈ ബലിയിൽ. ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇവരെ കാണുമ്പോൾ എനിക്ക് അത്ഭുതമുണ്ട്. കാരണം ഇത് എളുപ്പമായ ഒരു കാര്യമല്ല, ഇത് വളരെ സ്ട്രെനുസ് ആണ്. നമ്മൾ പറയില്ലേ, നമ്മുടെ ആത്മാവിന്റെ ശക്തിയെയും ശരീരത്തിന്റെ ശക്തിയെയും ചോർത്തി കളയുന്ന നിരന്തരമായ ഈ പ്രക്രിയയിൽ ദൈവത്തിന്റെ അഭവമായ ശക്തിയിൽ അവരെ ജ്വലിച്ചു നിൽക്കുകയാണ്. അതവര് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ ആയിരിക്കുക, നിങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുവാനായിട്ട്. ദൈവത്തിന്റെ അനുഗ്രഹം ഇൻസ്ട്രക്ഷനച്ചന്മാരുടെ മേലും ഇങ്ങനെയുള്ള ധ്യാന കേന്ദ്രങ്ങളുടെ മേലും അവരുമായിട്ട് ബന്ധപ്പെട്ട് ആത്മാവിലേക്ക് വളരുന്ന അനേകായിരം ലക്ഷങ്ങൾ അൽമാരുടെ മേലുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന് സന്ദേശം എന്താണ് കൊണ്ടുവരിക? എനിക്ക് തോന്നുക, ഞാനീ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മനുഷ്യരെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളെ ഏറ്റവും അധികം സങ്കടപ്പെടുന്ന കാര്യം എന്താണ്? പൈസ ഇല്ലാത്തതാണോ? ആഹാരമില്ലാത്തതാണോ? അപ്പൊ ആൾക്കാർ പറയുക, ഏറ്റവും സങ്കടകരമായ കാര്യം ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. എന്റെ ഭാരം, എന്റെ ഒറ്റപ്പെടല്, എന്റെ നൊമ്പരം ഏറ്റെടുക്കുവാനായിട്ട് എന്നോടൊപ്പം ദൈവമുണ്ടെന്നുള്ള അനശ്വരമായ സത്യം വിശ്വസിക്കുന്നതാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുക. ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നില്ല എന്നുള്ളൊരു വലിയ വിശ്വാസം. നമുക്കെല്ലാവർക്കും ആവശ്യമായ കാര്യം അതാണ്. നമ്മുടെ ആഹാരം, നമുക്കെല്ലാവർക്കും ആഹാരം ആവശ്യമാണ്, നമുക്ക് വസ്ത്രം ആവശ്യമാണ്. വേദന കൊണ്ട് പൊളഞ്ഞാൽ ഡോക്ടറെ കാണാൻ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നു. നന്നായിട്ടൊന്ന് കുളിക്കുവാനായിട്ട്, മഴ വരാതെ വരുമ്പോഴേ, കുളിക്കാതെ പോകുമ്പോഴ് ഒന്ന് കുളിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് ആത്മാവിനെ കാർന്നു കൊല്ലുന്ന വലിയൊരു രോഗമെന്ന് പറയുക, ഞാൻ ഈ നൊമ്പരം ഏറ്റെടുക്കുവാനായിട്ട് ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് 3-4 മാസങ്ങൾക്ക് മുമ്പ് റിനീവ സെന്ററിൽ വെച്ച് ഒരു 300-ഓളം വിധവകൾ വരികയുണ്ടായി. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 25,000 വിധവകളുണ്ട്, 25 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ളവർ. ഞാൻ അവരോട് ചോദിച്ചു, ഞങ്ങളുടെ പ്രധാനമായ കാര്യം എന്താണ്? അപ്പൊ അവരാരും പറഞ്ഞില്ല സാമ്പത്തികമാണെന്നുള്ള കാര്യം. സാമ്പത്തിക പ്രശ്നം അവർക്കുണ്ട്. ചിലർ പറഞ്ഞു, മക്കളെ വളർത്താൻ വലിയ പാടുകേടാണ്, കാരണം അപ്പനില്ല വീട്ടിൽ. പിന്നെ പലര് പറഞ്ഞു, പിതാവെ ജോലി ചെയ്യാൻ വലിയ പാടുകേടാണ്, കാരണം അവര് പലരും വളരെ സുന്ദരികരായ സ്ത്രീകളാണ്. ഞങ്ങൾ ഏകരാണ്, ഭർത്താവില്ല, ഭർത്താവ് മരിച്ചുപോയെന്നറിയുമ്പോഴ് ഞങ്ങളിലേക്ക് സാവധാനം അടുത്തുവന്ന് ഞങ്ങളുമായിട്ട് രമിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ ആൾക്കാരുണ്ട്. പക്ഷെ അവർ പറഞ്ഞു, അതൊക്കെ താഴെ തീർത്തിയിട്ട് പിതാവെ ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം,
ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയില്ലേ എന്നുള്ളതാണ്. ഞാൻ ഏകനാണ്, ഞാൻ ഒറ്റപ്പെട്ടു പോയില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന എല്ലാ മനുഷ്യർക്കും, അത് വിവാഹം കഴിച്ചവർക്കാകാം, വൈദികർക്കാകാം. പ്രിയപ്പെട്ടവരെ, വൈദികരുമായിട്ട് ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും വൈദികരെ വേട്ടയാടുന്ന വലിയ ദുരന്തമെന്ന് പറയുക വിശ്വാസമില്ലായ്മയല്ല. നമ്മുടെ എല്ലാ വൈദികർക്കും നല്ല വിശ്വാസമൊക്കെയുണ്ട്. അവരെല്ലാം സെമിനാരിയിലേക്ക് വന്നത് മനുഷ്യർക്ക് സേവനം ചെയ്യുവാനായിട്ടാണ്. പക്ഷേ ഇടവകളിൽ ചെന്ന് സേവനം ചെയ്ത് വരുമ്പോൾ ഞാൻ ഏകനാളിലും ഒറ്റപ്പെട്ട് പോയിട്ടുള്ള ദുരന്തം അവരെ വേട്ടയാടുന്നു. ചില കാര്യങ്ങളിൽ ഇടപെടുന്ന വൈദികരുണ്ട്. അവരോട് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയുക, ഞങ്ങളുടെ താല്പര്യക്കുറവുകൊണ്ടല്ല, ക്രിസ്തുവിനെ സ്നേഹിക്കാത്തതുകൊണ്ടല്ല, ഒറ്റപ്പെടുന്നതായ നമ്പരം. പിതാവിനെ പരിഗണിച്ചില്ലല്ലോ, പിതാവിനെ സ്നേഹിക്കുന്നില്ലല്ലോ. എന്റെ അമ്മ രോഗിയായിട്ട് കിടക്കുമ്പോൾ ആ അമ്മയെ വന്ന് കാണുവാനായിട്ട് എന്റെ പിതാവിന് സമയമുണ്ടായില്ലോ എന്നുള്ള ഒറ്റപ്പെടല്, കാർന്നു നിന്നിട്ട് ജീവിതത്തിന്റെ നെരിപ്പോടുകളിലേക്ക് ഇറങ്ങി താഴത്തേക്ക് പോകുന്ന അനേകം മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. യേശു നമ്മോട് പറയുന്ന മനോഹരമായ പെസഹ രഹസ്യം, നമ്മൾ വിശ്വസിക്കുവാനായിട്ട് ദൈവം നമ്മളെ സ്വാഗതം ചെയ്യുന്ന പെസഹ രഹസ്യം, എന്റെ നൊമ്പരത്തിന്റെ ആഴം അത് 100 ഡിഗ്രി ആണെങ്കിൽ അതിൽ 70% താങ്ങിയാണ് ക്രിസ്തു നിൽക്കുക എന്നുള്ളതാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് 30%. മലയാളത്തിൽ മനോഹരമായൊരു ചൊല്ലുണ്ട്, തുമ്പിയെ കൊണ്ട് കല്ലിടിപ്പിക്കരുതെന്ന് പറയും. തുമ്പിക്ക് കല്ലെടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. നമ്മളൊക്കെ തുമ്പികളാണ് പ്രിയപ്പെടുന്നവരെ. നമ്മളെ കൊണ്ട് കർത്താവ് ഒരിക്കലും കല്ലെടുപ്പിക്കില്ല. നമുക്ക് തോന്നിയേക്കാം ദൈവം എന്നെ കൊണ്ട് കല്ലെടുപ്പിക്കുകയാണ് തോന്നിയേക്കാം. പക്ഷേ യഥാർത്ഥത്തില് പരിപാവനമായ ദിവ്യരഹസ്യം എന്നോട് പറയുന്ന ഈ സുവിശേഷം എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാതാവിന്റെ കാര്യം വായിച്ചത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഒറ്റപ്പെട്ടു പോയൊരു സ്ത്രീയുടെ സങ്കീർത്തനമാണിത്. നിങ്ങളത് കാണണം. വെച്ചു കഴിഞ്ഞാൽ ഭർത്താവ് രായ്ക്കര ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് യൗസേ പിതാവ്. കല്യാണം കഴിഞ്ഞിട്ടില്ലേ, യഹൂദ സമൂഹത്തെ തല്ലിക്കൊല്ലും. യഹൂദ സമൂഹം മാത്രമല്ല, 2000 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ സമൂഹത്തിൽ പോലും അങ്ങനെയുള്ളവരെ സ്വീകരിക്കുവാനൊക്കെ വലിയ മടിയാണ്. അവൾ കല്യാണത്തിൽ നിന്ന് ഗർഭിണിയാണെന്നുള്ള കാര്യം ജീവിതത്തിന്റെ അവസാനം വരെ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീയുടെ സങ്കീർത്തനമാണ്. എന്റെ ചിത്തം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാരണം വെച്ചു കഴിഞ്ഞാൽ എന്റെ ആത്മാവിനെ ഉയർത്തി നിർത്തുവാനായിട്ട് ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങളുണ്ടെന്നുള്ള ആഴമായ വിശ്വാസമാണിത്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞ് നമ്മൾ ആനന്ദമുള്ള മനുഷ്യനായിട്ട് മാറണം. മാർപ്പാപ്പ വെറുതെ പറഞ്ഞല്ലേ അവിടെ. കാരണം മാർപ്പാപ്പയ്ക്കറിയാം ലോകത്തിൽ ഒത്തിരിയേറെ നൊമ്പരങ്ങളുണ്ട് മനുഷ്യർക്ക്. പഴയ കാലമല്ല, ആശുപത്രികളിലുള്ളവര്, വൃദ്ധസദനങ്ങളിലുള്ളവര്, മാനസിക രോഗങ്ങളിലുള്ളവര്. ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്ന കാര്യങ്ങൾ ദൈവം എനിക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കില്ല. വളരെ സമ്പന്നമായ പ്രശസ്തമായ കുടുംബങ്ങളിലെ മക്കളെ കല്യാണം കഴിച്ചിട്ട് ഉണ്ടാകുന്ന ദുരന്തങ്ങൾ കേട്ടാൽ നമ്മുടെ തലയിലെ തലമുടി ഇല്ലാതായി പോകും. അത്രയ്ക്ക് ചൂടുപിടിച്ച കാര്യങ്ങളാണ്. മനുഷ്യരെ വേവലാതി കൊണ്ട് ഓടുകയാണ്. ആ വേവലാതിയുടെ നടുവില് നിന്റെ നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങുവാനായിട്ട് ഞാനുണ്ട് എന്ന് പറയുന്ന ക്രൂശിതനായ മിശിഹായുടെ അരുളപ്പാടുകൾ, ആ അരുളപ്പാടുകളുടെ മാധുര്യം അനുഭവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങൾ. അതില്ലെങ്കിൽ നമ്മുടെ ഈ പരിപാടി അധികം നേരം നീളില്ല. ഇവിടെ വന്നു നായിക്കപ്പറ പ്രശ്നം പറഞ്ഞു, നമ്മുടെ കാലിന്റെ വേദന മാറി, നമ്മുടെ കൈയുടെ അസുഖം മാറി, നമ്മുടെ ക്യാൻസർ ഭേദപ്പെട്ടു. ആ എക്സൈറ്റ്മെന്റ് 2 ദിവസത്തേക്ക് ഉണ്ടാകുകയുള്ളൂ, അടുത്ത പ്രശ്നം പെട്ടെന്ന് തന്നെ വരും. പക്ഷേ നമ്മളൊരു വിശ്വാസത്തിലേക്ക് വരികയാണ്, എന്റെ നൊമ്പരങ്ങൾ അത് രോഗമാണെങ്കിലും പ്രയാസമാണെങ്കിലും. നമ്മൾ ഒത്തിരി പേർക്ക് സൽപ്പേരും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സൽപ്പേരും നഷ്ടപ്പെടലാകാം, വീട്ടിൽ ആവശ്യമില്ലാത്ത അവസ്ഥകളാകാം. ചിലപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ ആരും നമ്മളെ പരിഗണിച്ചൊന്നും വരില്ല. ഇതിന്റെ എല്ലാം നടുവില് ദൈവം നമ്മോട് പറയുന്ന സുന്ദരമായൊരു കാര്യമുണ്ട്. ആ കാര്യം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. പിതാക്കന്മാരെ ധ്യാനിപ്പിക്കുവാനായിട്ട് വളരെ പ്രസിദ്ധനായ പുത്തമരയച്ചൻ, കപൂജനച്ചൻ വന്നപ്പോൾ ഒരു കാര്യച്ചൻ പറഞ്ഞു, അതെല്ലാവർക്കും വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നി. പുത്തമരയച്ചൻ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ്, അച്ഛനിപ്പോ TVയിലൊക്കെ വരുന്ന ആളാണ്, ഞാൻ കാണാറില്ല അച്ഛനെ, എനിക്കധികം പരിചയമില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, അദ്ദേഹം കത്തി ജ്വലിച്ചു നിൽക്കുന്ന സമയം വചന പ്രഘോഷണ മേലയിൽ എല്ലാ ദിവസവും 200 പേരെങ്കിലും അച്ഛനെ വിളിക്കും. വെച്ചാൽ
പിതാക്കന്മാർക്ക് വേണ്ടിയിട്ട്, അച്ഛന്മാർക്ക് വേണ്ടിയിട്ട്, സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്, ഇടവഴിക്ക് വേണ്ടിയിട്ട് വന്ന് ധ്യാനിപ്പിക്കുവാനായിട്ട്. അങ്ങനെ ഇരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ ഒരു കാറല് ആരംഭിച്ചു, ശബ്ദം കിട്ടുന്നില്ല. കൊല്ലത്ത് പ്രസിദ്ധനായ ഒരു ഡോക്ടറുണ്ട്, അവിടെ ചെന്നപ്പോൾ അവർക്ക് സ്ക്രീപ്പിംഗ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അത് ഈ തൊണ്ടയിലെ ശ്വാസകോശത്തിന്റെ അടുത്ത് അടിയുന്ന മാലിന്യങ്ങൾ അവരെ ചിരണ്ടിക്കളയും. എന്നാ ചോദിച്ചാൽ ഞാൻ ചെയ്യാവുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യണം, ഒരു മാസം ഒരു മുറിയില് ആരോടും സംസാരിക്കുന്ന അച്ഛൻ ചെലവഴിച്ചാല് ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ ശബ്ദം തിരിച്ചു വരും. പുത്തമരേശൻ പറഞ്ഞത്, അച്ഛൻ വന്നു അവിടെ പാലായിക്കടുത്ത് ഒരു ആശ്രമത്തില്, അച്ഛനൊരു മുറി കിട്ടി. അന്ന് മൊബൈൽ വരുന്നേ ഉള്ളൂ, എല്ലാ സമയവും പാർലർ ബോയ് വന്നുകൊണ്ടിരിക്കുകയാണ് അച്ഛനെ വിളിക്കാനായിട്ട്. അച്ഛൻ ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്, അച്ഛൻ എഴുതി കാണിക്കാടാ, എനിക്ക് സംസാരിക്കാൻ വരാം. ആദ്യത്തെ ദിവസം 200 ഫോൺ കോൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ന്യൂസ് സ്പ്രെഡ് ചെയ്തു, പുത്തമ്പരേച്ചിന് സുഖയില്ല, അദ്ദേഹത്തിന് തൊണ്ടയിൽ ക്യാൻസർ ആണെന്ന് തോന്നുന്നു, കാരണം ഡോക്ടർ ഇതൊക്കെ സ്ക്രീപ്പ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു പിറ്റേ ദിവസം 150 ഫോൺ കോളായത്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴ് അത് അഞ്ചായിട്ട് ചുരുങ്ങി. 15 ദിവസം കഴിഞ്ഞപ്പോഴ് അച്ഛനെ വിളിക്കാൻ ആരുമില്ല. നമ്മളിങ്ങനെ ഒരുമിച്ച് വരുമ്പോഴ് നമുക്കുണ്ടാകുന്ന ആവേശം പെട്ടെന്ന് തീർന്നു പോകാം. പക്ഷെ ഒരു വിശ്വാസമുണ്ട് നമുക്ക്, ആ വിശ്വാസം നേടിയെടുക്കുവാനായിട്ടാണ് നായ്ക്കമറമ്പലച്ചനും പയ്യപ്പള്ളിച്ചനൊക്കെ നിങ്ങളെ ക്ഷണിക്കുക. എന്റെ നൊമ്പരങ്ങൾ താങ്ങുവാനായിട്ട് എന്റെ പിന്നെയും എന്റെ പിന്നാലെയും എന്റെ കൂടെയും എന്റെ ആത്മാവിലും എന്റെ യേശുനാഥനുണ്ട്. അങ്ങനെ വിശ്വാസം ലഭിച്ച അനേകരോട് ഇരിപ്പുണ്ട്. ഞങ്ങൾ വൈദികർ വലിയ മനുഷ്യരൊന്നുമല്ല, നിങ്ങളെക്കാൾ കൂടുതൽ ന്യൂനതകളുള്ളവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ പരിമിതികൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. നിങ്ങൾ കാണാതിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടു നിൽക്കുക, കാരണം കുറച്ചകലെയാണ് ഞങ്ങൾ ജീവിക്കുക, പള്ളിമേടയിൽ അരമനയിൽ ജീവിക്കുകയാണ്. നിങ്ങളുമായിട്ട് അടുത്ത് ജീവിച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ആ ന്യൂനതകളുടെ നടുവിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വിശ്വാസ സമൂഹത്തില് ഞങ്ങൾ കണ്ടെത്തുന്ന ഒരു വലിയൊരു വിശേഷം, ദൈവം എന്റെ ഭാരം ഏറ്റെടുക്കുന്നു എന്നുള്ള വിശ്വാസമുള്ള അനേക ലക്ഷം ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആർക്കും സാധിക്കാത്ത ഭാരം അവരുടെ തലയിൽ വന്ന് വീഴുമ്പോഴും അവരെ തളരാതെ ഇടറാതെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും സന്തോഷം പുലർത്തുവാനും സ്നേഹം പകർന്നു നൽകുവാനും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ. നല്ലൊരു ഇറച്ചിക്കറി കിട്ടി, ഒരാളൊരു കാർഡയച്ചു, ഒരാളൊരു ഫോൺ വിളിച്ചു, ആ കൊച്ചു കാര്യങ്ങളിൽ മതിമറന്ന് സന്തോഷിക്കുവാൻ സാധിക്കുന്ന നിഷ്കളങ്കതയുള്ള ആളുകളാണ് അവര്. ദൈവം നമ്മളെ അതിലേക്കാണ് വിളിക്കുക കേട്ടോ. നമ്മുടെ വിശ്വാസത്തിന് ഏറ്റവും വലിയ പൂർണിമ എന്ന് പറയുക ആ ശിശു നിർമ്മലതയാണ്, നിഷ്കളങ്കത, കൊച്ചു കാര്യങ്ങൾ സന്തോഷമുള്ളവരായിട്ട് മാറുക. ഒരാളൊരു ക്ലാസ്, ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ ഹോളി ഫാമിലി സിസ്റ്റർ, ഞാൻ പറഞ്ഞു എന്റെ പൊന്നു സിസ്റ്റർ എനിക്ക് കരിക്കും വെള്ളമൊന്നും വേണ്ട, നമുക്കൊരു കപ്പ് ചായ എടുത്തോന്ന്. അതിന്റെ കണ്ണിലേക്ക് നോക്കി അത് സന്തോഷം, കർത്താവ് ഒരു കപ്പ് ചായ കിട്ടാൻ എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടെന്ന് പറയുക, നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷേ നൽകപ്പെട്ടതെല്ലാം എന്റേത് അവകാശം നമ്മൾ ജീവിച്ചു പോവുകയാണ്. നമുക്ക് അവകാശപ്പെട്ടതായിട്ട് ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നുമില്ല. ഞാൻ സംസാരിക്കുന്ന ശബ്ദം പോലും ദൈവത്തിന്റേതാണ്, ദൈവത്തിന്റെ ശബ്ദമാണ്. ഇട്ടിരിക്കുന്ന ഉടുപ്പ് നമ്മുടെ ഇവിടെ കോട്ടനൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. മഹാരാഷ്ട്രയിലെ കർഷകൻ പൊള്ളുന്ന ചൂടില് പച്ചരിച്ചോറും ഡാളും കഴിച്ചുണ്ടാക്കിയ ഈ പരുത്തി സാധനമാണ് ഞാൻ ഇട്ടിരിക്കുക. ഞാൻ ഓടിക്കുന്ന കാർ കേരളത്തിലുണ്ടാക്കുന്ന കാറല്ല. പഞ്ചാബിലെ ആൾക്കാര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാർ ഫാക്ടറിയിൽ ഇത് അസംബ്ലി ചെയ്തിട്ടാണ് ഇത് കേരളത്തിലേക്ക് വരിക. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക്, എനിക്ക് വേണ്ടി പാടുന്ന മനോഹരമായ ഗായക സംഘം, എല്ലാം നൽകപ്പെട്ടത്. അതുകൊണ്ട് വിശ്വാസത്തിനെ പൂർണ്ണമായി എന്ന് പറഞ്ഞാല് എന്റെ ഭാരങ്ങൾ ക്രിസ്തു ഏറ്റെടുത്തുവെന്നും, അത് മാത്രമല്ല കൊച്ചു കാര്യങ്ങളില് സന്തോഷമുള്ളവരായി കർത്താവ് എന്ന് കുർബാനയ്ക്ക് വരാൻ സാധിച്ചു. അത് വലിയ കാര്യമാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ വലിയ കാര്യങ്ങളുള്ള എല്ലാം തന്നെ കൊച്ചു കാര്യങ്ങള് വലിയ കാര്യങ്ങളായിട്ട് മാറുക. ഒരു നേരത്തെ ആഹാരം, ഒരു ഗ്ലാസ് വെള്ളം, നമ്മളെ ഒരാളെ കാണുമ്പോഴേ കാറിൽ കയറ്റി അപ്പുറത്തേക്ക് കൊണ്ടുപോയാക്കുന്നു, നമ്മൾ വരുമ്പോഴേ ഒരാൾ ഡോറ് തുറന്നു പിടിച്ചു നിൽക്കുന്നു. ഞാൻ വന്നപ്പോൾ തൈലച്ചൻ പറഞ്ഞു പിതാവേ എവിടെ വേണേലും റെസ്റ്റ് എടുക്കണേ റെസ്റ്റ് എടുക്കാം. തൈലച്ചന്റെ മഹാമനസ്കതയ്ക്ക് മുമ്പിൽ ഞാൻ ദൈവത്തിന്റെ കരങ്ങൾ കാണുകയാണ്. നമ്മളെ നയിക്കാനായിട്ട് ആൾക്കാർ കാത്തു നിൽപ്പുണ്ട്.
പ്രിയപ്പെട്ടവരെ വിശ്വാസ തീഷ്ണതയിലേക്ക് നയിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. അങ്ങനെ ആഴമായൊരു വിശ്വാസമില്ലായെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു ആവേശമായിട്ട് മാറും. എല്ലാ ആവേശങ്ങൾക്കും ഒരു അതിർത്തിയുണ്ട്. ഒരു ദിവസം രണ്ടു ദിവസം ബെണ്ണാഷ ഒരിക്കൽ പറയുകയുണ്ടായി, മനുഷ്യന് രണ്ടു ദുരന്തമാണുള്ളത്. രണ്ടു ദുരന്തം, ഒന്ന് ആശിച്ചത് കിട്ടാതിരിക്കുക, രണ്ടാമത്തെ ദുരന്തം ആശിച്ചത് കിട്ടുക. ആശിച്ചത് കിട്ടുക. ഒരു വൈദിക മേലധ്യക്ഷനായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്റെ ചെറുപ്പകാലത്തും സാമൂഹ്യ സേവന രംഗത്തും ദാരിദ്ര്യത്തിന് നടുവിൽ കഴിഞ്ഞിരുന്ന പല കുടുംബങ്ങളും അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരുന്നു, കർത്താവെ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തണമേ എന്ന്. ഇന്ന് നെടുമ്പാശ്ശേരിയിലെ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ അവരിൽ പലരും ഓസ്ട്രേലിയയിലേക്കും ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയിലേക്കും പോകുന്നുണ്ട്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അവരിൽ പലരും സംതൃപ്തരല്ല. ചോദിച്ച കിട്ടി. കാരണം അതൊരാവേശമായിരുന്നു. ഈ ആവേശം നമ്മളെ സഹായിക്കില്ല. നമ്മളെ കൊണ്ടുപോകേണ്ട ആവേശം എന്ന് പറയുക, എന്റെ കൂടെ കർത്താവുണ്ട്. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും കർത്താവിന്റെ കയ്യിൽ എല്ലാം ഒന്ന് തന്നെയാണ്. ഇരുളും വെളിച്ചവും അവിടുത്തെ കരങ്ങളിലെ വെളിച്ചമാണ്. എന്നെ നയിക്കുന്ന ശക്തിയിൽ എന്നെ താങ്ങാനായിട്ട് ആളുണ്ട്. ഞാൻ ഒറ്റപ്പെട്ടവളല്ല, ഒറ്റപ്പെട്ടവനല്ല എന്നുള്ള ആഴമായ വിശ്വാസത്തിലേക്ക് നയിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സെന്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. കാരണം അത് എനിക്ക് തോന്നുന്ന കേരള സഭയുടെ ചരിത്രത്തിൽ നിർണായകമായൊരു പങ്കുവഹിച്ചൊരു സ്ഥലമാണിത്. നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പുണ്യഭൂമിയാണ്. അത് പുണ്യഭൂമിയായിരിക്കുന്നത് അനേകരുടെ കണ്ണുനീര് വീണ കുതിർന്ന സ്ഥലമാണത്. അവിടെ എന്താണ് ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ ചവിട്ടി നിൽക്കുന്ന മണ്ണ് കുതിർന്ന മണ്ണാണ്. കുതിർന്ന മണ്ണിൽ വിത്തുകളെ വേരോടി അത് മനോഹരമായ വസന്തമായിട്ട് മാറും. നിങ്ങളൊക്കെ ഒരു വസന്തമാണ്. ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നമ്മളെ ആശീർവദിക്കണമേ എന്ന് നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥന. വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നയിക്കണം. കുരിശുതനായ മിശിഹ താൻ മരിക്കുമ്പോൾ പറയുന്ന സുന്ദരമായൊരു കാര്യമുണ്ട്, എല്ലാം പൂർത്തിയായി. അവൻ മിഴി പൂട്ടുമ്പോൾ ലോകത്തിൽ നടന്ന ഏറ്റവും മനോഹരമായൊരു മരണമാണിത്. എല്ലാം പൂർത്തിയായെന്ന് യേശു പറയുക, യേശു ആഗ്രഹിച്ച കാര്യമൊന്നും ആയിരുന്നില്ല. പിതാവ് എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ പൂർത്തിയായെന്നാണ് അവിടെ പറയുക. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അതെപ്പോഴും എളുപ്പമായ കാര്യങ്ങളല്ല. പൂർത്തിയാക്കുവാനായിട്ട് എന്ത് കഷ്ടപ്പാട് സഹിച്ചാണെങ്കിലും അതിന് കൃപ നൽകണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ലോകം എമ്പാടുമുള്ള ദിവ്യ സക്രാരിയിൽ എഴുന്നള്ളി ഇരിക്കുന്ന തിരുഹോസ്തി രൂപനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ ശുശ്രൂഷ മുഴുവൻ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ശുശ്രൂഷയാണ്. സ്തുതിപ്പ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ശുശ്രൂഷ, വിളിച്ചപേക്ഷ. യേശുവിന്റെ നാമം പറഞ്ഞ് ജനകോടികള് പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുന്നു. സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല. നമ്മളെപ്പോലെ പകർച്ചയുള്ള, ദുഃഖമുള്ള, സാമ്പത്തിക പകർച്ചയുള്ള അനേകായിരങ്ങളെ വിടുവിക്കണമേ, വചനമയക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ദൈവിക ജ്ഞാനം നൽകണമേ. അനേകായിരങ്ങൾക്ക് വേണ്ടി, അനേക ലക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥന, വിളിച്ചപേക്ഷ, സ്തുതിപ്പ്, ദൈവം സംപ്രീതനാകും. നമ്മുടെ കൊച്ചു ലോകത്തിൽ കുടുങ്ങിക്കിടക്കരുത്. നമ്മുടെ കൊച്ചു ലോകത്തിൽ നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാം, എന്നിട്ട് അത് സ്തുതിപ്പാക്കി അനേകായിരങ്ങൾക്ക് വേണ്ടിയുള്ള വിളിച്ചപേക്ഷയാക്കി നമ്മൾ മാറ്റണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചന പെരുന്നാൾ വരുന്നേ, വചന പെരുന്നാൾ വരുന്നേ, വചന മഹോത്സവം വരുന്നേ. വചനത്തിനാഥൻ ശ്രീയേശുനാഥൻ വരുന്നേ, വചന മഹാവിരുന്നു തരുന്നേ.